കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയുന്നതിന് വേണ്ടി, ദാമ്പത്യ ബന്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായും 3 മെത്തേഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 1-ാമത്തെ മെത്തേഡാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. 2-ാമത്തെ മെത്തേഡിനെ പറയുന്ന പേരാണിത് ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയും. 3-ാമത്തെ മെത്തേഡാണെന്ത് അനുൾമെൻറ്റ് അല്ലെങ്കിൽ വോയിഡ് അല്ലെങ്കിൽ നള്ളിഫൈ ഓഫ് മാരേജ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ 3 വ്യത്യസ്തമായിട്ടുള്ള അർത്ഥ തലങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിവാഹം അസാധുവാക്കുക അല്ലെങ്കിൽ വിവാഹം നള്ളിഫൈ ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നോർമൽ ലെവലിൽ ഡിവോഴ്സ് പ്രകാരമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയുന്നത് എന്നുണ്ടെങ്കിൽ, ഡിവോഴ്സിന് ശേഷം ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിവോഴ്സ്ഡ് എന്ന് പറയുന്നൊരു സ്റ്റാറ്റസ് ആയിരിക്കും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുക. അങ്ങനെ ഡിവോഴ്സ് ആയാലും അവർക്ക് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും അതുപോലെ തന്നെ കുട്ടികളോടുമുള്ള കടമകളും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം എന്തുണ്ടായിരിക്കും? ഡിവോഴ്സ് കഴിഞ്ഞാലും അതിനൊരു പിന്തുടർച്ച ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ ഈ 2-ാമത്തെ മെത്തേഡായിട്ടുള്ള വിവാഹം അസാധുവാക്കുക എന്നുള്ളൊരു പരിപാടി പ്രകാരം നിങ്ങൾക്ക് സെപ്പറേഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സിംഗിൾ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ആയിരിക്കും ഇവിടെ ലഭിക്കുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊടത്താണെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ആണെങ്കിൽ നള്ളിഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? അത് സിംഗിൾ എന്ന് പറയുന്ന ഒരു പേരിലും തുടർന്നുണ്ടാകുന്ന മറ്റ് പലതരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുവാനും സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. അപ്പോൾ ഇനിയുള്ളൊരു വീഡിയോ പരമ്പരയിൽ ഈ നള്ളിഫൈ ഓഫ് മാരേജ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളിനി പരമ്പരയായിട്ട് നമ്മൾ ചെയ്യുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഡിവോഴ്സും നള്ളിഫൈ ഓഫ് മാരേജും അതുപോലെ തന്നെ ജുഡീഷ്യൽ സെപ്പറേഷനും 3 തന്നെയാണ് എന്നുള്ളത് ഈ ഒരു 1-ാമത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ മറ്റ് വീണ്ടും കാണാം. ബൈ ബൈ.